എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമ്മൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിനെ പറ്റി ഒരു കാർട്ടൺ വരയ്ക്കാനാണ്. മദ്യനയം എന്ന് പറഞ്ഞാൽ പോരാ, KSRTC നയം എന്നും കൂടി വേണമെങ്കിൽ പറയാം. അതായത് എല്ലാ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് മദ്യത്തിന് പിന്നെ ബെവ്കോ ഔട്ട്ലെറ്റ് തുറക്കാനാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം. അതായത് നഷ്ടത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന KSRTC രക്ഷിക്കാനായിട്ട് KSRTC ബസ് സ്റ്റാൻഡുകൾ തോറും മദ്യ വിൽപ്പന തുടങ്ങാമെന്നുള്ളൊരു വിപ്ലവകരമായ തീരുമാനമായിട്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് വരുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ മദ്യം അങ്ങ് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും കൊടുത്ത് അങ്ങനെ ജനങ്ങളെ മൊത്തം കുടിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു നയങ്ങളാണ് പുലർത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയായ ഒരു തീരുമാനമാണ് ഈ KSRTC സ്റ്റാൻഡിൽ മദ്യവിൽപ്പന എന്ന് പറഞ്ഞ പുതിയ തീരുമാനം. സകല മാധ്യമങ്ങളും പൊതുജനവും എല്ലാ എതിരാണെങ്കിലും സർക്കാർ ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഒരു തുഗ്ലക്ക് പരിഷ്കാരമാണ്, ഒരു മണ്ടം പരിഷ്കാരമാണിത്. എവിടെ മറ്റേ മദ്യം അങ്ങ് ഒഴുക്കാനുള്ള സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഈ തീരുമാനം. അപ്പോൾ ഇതിനെപ്പറ്റി വേണം നമുക്ക് ഇന്നൊരു കാർട്ടൺ വരയ്ക്കാനുള്ളത്. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയാണ് ഇന്നത്തെ പത്രത്തിലും അതിൻ്റെ വാർത്തയുണ്ട്. മാധ്യമങ്ങളുടെ എഡിറ്റോറിയലാണത്. ഒരു കോളമാണ്, കോളത്തിന് വേണ്ടിയിട്ട് ഞാൻ വരച്ച ഒരു കാർട്ടൂണാണിത്. ഇതിൽ ഈ വാർത്തയോടനുബന്ധിച്ച് ഞാൻ വരച്ച കാർട്ടൂണാണിത്. KSRTC ഡിപ്പോകളിൽ മദ്യം വിൽക്കാൻ ആലോചന. അപ്പം കുടിയും പറയാണ്, KSRTC ഇവിടെ രക്ഷപ്പെടുത്തേണ്ട ചുമതല ഇനി ഞങ്ങൾക്കാണ്. ഇത് നോക്കൂ, KSRTC ഡിപ്പോകളിൽ മദ്യക്കടയല്ല നല്ലൊരു മൂത്രപ്പുരയാണ് വേണ്ടതെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു. അപ്പം മറ്റേ കുടിയൻ ചോദിക്കുന്നു, കുടിച്ചു കഴിഞ്ഞ് ആ കുപ്പിക്കകത്ത് മൂത്രം ഒഴിച്ചുവിടുകയാണ്. അതായത് അദ്ദേഹത്തിന് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുക, മൂത്രപ്പുരയ്ക്ക് പകരമുള്ള സൊല്യൂഷൻ. കാർട്ടൂണിൻ്റെ റഫ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ കാർട്ടൂണിൻ്റെ റഫ്. ഒരു മദ്യപൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിലൂടെ സംസാരിക്കുന്നതാണ്. അപ്പം അത് കേട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അന്തംപെട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ആ ഡയലോഗ് നമുക്ക് ലാസ്റ്റ് കാണാം. എന്താ മദ്യപൻ പറയുന്നത് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പൊ ഇതിന്റെ ഇങ്കിങ്കിലോട്ട് നമുക്ക് കടക്കാം. Thank you.
അപ്പൊ ഇനി നമുക്കിതിന്റെ ഡയലോഗ് എഴുതാം. ഡയലോഗ് ആണ് ഇപ്പൊ എന്റെ പ്രധാനം. നമുക്കതിന്റെ ഡയലോഗ് എഴുതാം. മദ്യപൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. കാർട്ടൺ പൂർണ്ണമായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുക്കൽ മദ്യപൻ ചോദിക്കുകയാണ് KSRTC കണ്ടുപിടിക്കുക. പഞ്ചായത്ത് ആപ്പീസിനോട് ചേർന്നു, വില്ലേജ് ആപ്പീസിനോട് ചേർന്നു ഒക്കെ മദ്യം വിറ്റ് 10 കാശുണ്ടാക്കി കൂടെയെന്ന്. നല്ല ചോദ്യമല്ലേ? അവർക്കാരും മദ്യം കാശുണ്ടാക്കാനായിട്ട് എല്ലാ വഴികളും തേടുകയാണ്. അപ്പം പഞ്ചായത്ത് ആപ്പീസിനോടും വില്ലേജ് ആപ്പീസിനോടും ഒക്കെ ചേർന്ന് ഓരോ മദ്യവിൽപ്പനശാല നടത്തിയ കൂടുതൽ വരുമാനം കിട്ടത്തില്ലേ? അതാണ് കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. എല്ലാവർക്കും കാർട്ടൂൺ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.